ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കൂട്ടിക്കാർ, ഒരുപാട് ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും കാണുകയാണ്. ഇന്നൊരു യാത്രാ വീഡിയോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരുപാട് വിഷമങ്ങളും മറ്റുള്ള അനുഭവിച്ച് ഒരു കൗമാരി പ്രായത്തിൽ ആ ഒരു സംഭവത്തിന് ഒരു പരിഹാരം എനിക്ക് കുറച്ച് വർഷങ്ങളായിരിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അഥവാ ഈ മുഖക്കുരു, പിംപിൾസ്, ആക്നി എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം. ഓക്കെ, ഇത് ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. നിങ്ങൾ കണ്ടല്ലോ, അഥവാ ഒരു ഒരു ഒന്നര വർഷം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് ഞാൻ. ഓക്കെ, എൻ്റെ ഈ മുഖത്തിലൂടെ സംഭവം പറയുകയാണ്, എനിക്ക് ഏകദേശം 10th class കഴിയുന്ന സമയത്ത് തന്നെ എനിക്ക് ഈ സംഭവം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് അതിനെക്കുറിച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ അല്ലെ കാണാൻ കൊള്ളാതെ കിട്ടുക. അപ്പം അതിൻ്റെ കൂടി ഈ ഒരു മുഖത്തിരു എന്നൊരു സംഭവം കൂടി വന്നാൽ നിങ്ങൾക്ക് പറയണ്ടല്ലേ. പിന്നെ ഈ കൗമാര പ്രായം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ പല രീതിയിലുള്ള ചിന്തകളൊക്കെ വരുന്ന സമയം. അപ്പം അതൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരുപാട് മരുന്നുകൾ, ആ സമയത്ത് ട്രൈ അയച്ചാൽ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്നൊന്നുമല്ല, നമുക്ക് നാടൻ ഐറ്റംസ് ഉണ്ടാവില്ലേ, ഈ മഞ്ഞൾ, വേപ്പില പോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് പല ഇലകളും അങ്ങനെ പലരും പറഞ്ഞേക്കുന്ന പല കാര്യങ്ങളും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ അതൊരു ഒരു പ്രയോജനം അതിന് ഉണ്ടായിട്ടില്ല. ഓക്കെ, അങ്ങനെ അങ്ങനെ അത് ഏകദേശം വർഷങ്ങൾ കഴിഞ്ഞു, +2 അതൊക്കെ കഴിഞ്ഞ് ആ സമയത്തൊക്കെ ഇത് പിന്നെ അത് നമുക്കൊരു ജീവിതത്തിലൊരു സാധാരണ ഒരു സംഭവമായിട്ട് മാറി നമ്മൾ മനസ്സിലേക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതിൽ ചില മാസങ്ങളിൽ അതിങ്ങനെ വരും, പിന്നെ പോവും, ഇങ്ങനെ കാര്യമായിട്ട് എടുക്കുന്നത്. പക്ഷെ പല സമയത്ത് നമ്മളൊരു ഡിസ്റ്റർബ് ആയിട്ട് തോന്നുന്ന സമയത്ത് നമ്മൾ ചേർക്കും എന്തെങ്കിലും മരുന്ന് എടുക്കണം. പക്ഷെ അതിൽ പല മരുന്നും ചെയ്യുന്നു, പക്ഷെ യാതൊരു ഇത് മാറ്റവും കാണുന്നില്ല. അങ്ങനെ ഏകദേശം 10-20 വയസ്സ് വരെ ഇതേ സമയങ്ങളിൽ തന്നെ പോകുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വരുന്ന ഒരു സംഭവം ഈ പിംപിൾസിൻ്റെ അടുത്ത ഘട്ടം, ഈ ആക്നി പോലുള്ള ഒരു കുറച്ചൊരു അതെന്ന് വെച്ചാൽ ഈ പിംപിൾസ് പോലെ പിംപിൾസ് ഇന്ന് വന്നാൽ 2 ദിവസത്തിനകത്ത് പോകും. പക്ഷേ ഈ ആക്നി എന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് വരുമ്പോൾ തന്നെ ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ നല്ല നല്ല ഈ മറ്റേ ഉറുമ്പോൾ മറ്റേ കടിച്ചാലേ വരുന്ന പോലെ ഒരു പൊന്തി വരും. പിന്നെ അത് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് വിഷമമാണ് അതിലുണ്ടാവും. അതിൻ്റെ മാർക്ക് തന്നെ പോകണേൽ ഒരാഴ്ച, ഒരു മാസത്തോളം ഇങ്ങനെ ഉണ്ട്. അങ്ങനെയുള്ള പല കുരുകളും മുഖത്ത് വന്നുള്ള അവസ്ഥകൾ ചിന്തിച്ച് നോക്കാം. ഓക്കെ, അങ്ങനെ വീണ്ടും ഞാൻ ഇതിൻ്റെ മരുന്നിൻ്റെ ബാക്കിൽ പോവുകയാണ്. അങ്ങനെ ഒരുപാട് ഗൂഗിളിലും മറ്റും മറ്റുള്ളവരോടൊക്കെ ചോദിച്ച് ഒരുപാട് മരുന്ന് ട്രൈ ചെയ്തു, പക്ഷെ ഒരു റിസൾട്ട് അതിൽ കിട്ടിയില്ല. അങ്ങനെ അവസാനം എനിക്ക് ഗൂഗിളിൽ തന്നെ കിട്ടിയ ഒരു മരുന്നാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അഥവാ ഈ എനിക്ക് ഇതാണ് ആ മരുന്ന്. ഓക്കെ, ബെൻസോയിൽ പിറോക്സിഡ് ജെൽ IP 2.5 ആണ് യൂസ് ചെയ്യേണ്ടത്. ഇത് ഉപയോഗിക്കേണ്ട ക്രമം എങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഈ മുറിയിലേക്ക് പുരട്ടുന്നത് പോലെ പിംപിൾസ് എവിടെ ഉണ്ടോ അല്ലെങ്കിൽ ആക്നി എവിടെ ഉണ്ടോ അതിലേക്ക് മാത്രം പുരട്ടി കൊടുക്കുക, അല്ലാതെ മുഖത്ത് മൊത്തം പുരട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു 1-2 ആഴ്ച തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ട്. പക്ഷെ പ്രധാനമായിട്ട് നിങ്ങൾ പുരട്ടുന്ന സമയത്ത് ഡോക്ടേഴ്സിൻ്റെ അനുവാദം കൂടി വാങ്ങിക്കാൻ ശ്രമിക്കുക. കാരണം ചില സ്കിന്നിന് ചിലപ്പോൾ ചെയ്യണമെന്നില്ല, അതുകൊണ്ട് നിങ്ങൾ അതെന്തായാലും ശ്രദ്ധിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.